കയറി ഇമരണ്ടല്ലോ ഇത് ആഫ്രിക്കയിൽ നിന്ന് വന്നിട്ട് ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളതാണ്. ഇതെന്ത് മരോ ഈ താഴ്ഭാഗം തടിച്ചിട്ടുണ്ട്. ആഫ്രിക്കയിൽ ഈ ആദിവാസി ആൾക്കാരൊക്കെ ഇല്ലേ, അവരുടെ വീടാണ് ഇത്. ഇവര് ഓട്ടാക്കിയിട്ട് ഇത് വലിയ ഇതിന്റെ വലിയ മരം ആഫ്രിക്കയിലെ ഗോത്രവർഗങ്ങളില്ലേ, അവര് അവരെ വീടാക്കിയിട്ട് ഉപയോഗിക്കുന്നതാ. ഇതിന് വലിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ട്. അത്രക്ക് വലിയ മരം ഉണ്ടോ അവിടെ? ഇത് ചെറുതാണ്. ഇതിന്റെ വലുതൊക്കെ ഉണ്ട് ആഫ്രിക്കയിലാ. ഇത് ഇന്ത്യയിലും ഉണ്ടിട്ട് പറഞ്ഞോ? ഇന്ത്യയിലേക്ക് തോന്നുന്നു മുംബൈയിലാന്ന് തോന്നുന്നുണ്ട്. ഇങ്ങനത്തെ മരണ്ടനും കുടിച്ചതായിരുന്നില്ലേ വീട്ടില്? വീട്ടിലിരുന്ന് തുടങ്ങിയ പോരെ, മരത്തിന്റെ ഉള്ളിൽ കയറി അല്ല, വീട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങേണ്ടി വരാണെങ്കിലേ മരത്തിന്റെ ഉള്ളിൽ കയറി കിടക്കാലോ. നിനക്ക് ശിശുക്ഷേമ ഭവനൊക്കെ പറഞ്ഞ മനസ്സിലായില്ലേ. മലേഷ്യയിൽ നിന്നും ഇവിടെ നിന്നൊക്കെ കപ്പലിൽ ഇവിടെ വലിയ മരങ്ങളൊന്നും കൊണ്ടുവന്നിട്ടായിരുന്നു. വേൾഡ് കപ്പ് പ്രമാണിച്ചിട്ട് എന്താ പറയുക, ബോട്ടിംഗ് ഉണ്ടല്ലോ അവിടെ. ബോട്ടിംഗ് ഉണ്ട്. അയ്യോ ബോട്ടിൽ കയറണം. ബോട്ടിൽ കയറണം. എന്താ വൈബ് സ്ഥലമാണല്ലോ. പക്ഷെ പകൽ വരണം. പകൽ വരണം. പക്ഷെ ഇപ്പൊ ഭയങ്കര ചൂടല്ലേ. ആരാ വരണം നോക്കിയേ. എന്താ രസമല്ലേ കാണാൻ ഈ ലൈറ്റിങ്ങും. ഇതെന്താ ശരിക്കും പേരിക്ക, ഇതിന്റെ പേരെന്താ ശരിക്ക്? മീൻ നോക്കിയ പോണക്ക്, മീൻ നോക്കിയ ഗോൾഡ് ഫിഷ്. എന്ത് രസല്ലേ. ഓ എന്ത് തല പൊക്കി നോക്കണ്ടല്ലോ. അയ്യോ കൊറേ കിട്ടൂലേ മീൻ നോക്കി. എന്താണ് അറിഞ്ഞില്ല. ഇവർ തടി നോക്കിയത് നോക്കിയേ. ശരിയാ, ഇവർ തടി നോക്കിയതാ. ടുകളല്ലേ അയാളേ കടിക്കത്. അപ്പൊ അവിടെ കടിക്കോ? ഇതാ പോയി, പുറത്ത് പോയി. ആരെയും അവിടെ പറഞ്ഞില്ലല്ലോ. അപ്പൊ പേരല്ലേ മക്കളെ. ഇവരുടെ ബോട്ട് തരുള്ളോ? നമ്മ ആരുമില്ല ഇതാക്കാനൊന്നും. എന്ത് ഇല്ലേ ഇതായിരിക്കും കൊറോണ. അവിടെ പറവല്ലേ അവിടെ നോക്കി എന്തോരാണ് നോക്കി. വലുത് ഇറച്ചി ഫ്രൈ അല്ലേ. പ്രതിമ പ്രതിമയാണോ? അത് പ്രതിമ ഒന്നല്ല, ജീവനുണ്ട്. തട്ടിയോക്കെ. ഹലോ ചാടിപ്പിടി നോക്കിയോടെ. എന്ത് വലിയ മീനാ? അതിനൊരു തിന്നില്ലേ? അതിനൊരു തിന്നില്ലേ? തിന്നോ? മീനല്ലേ തിന്നാ. ഇതിനൊന്നും തിന്നാൻ കിട്ടില്ല, അത്രയും വലിയ മീനാണോ? എന്തോരല്ലേ. ആ എന്തേ ഇതാണ് ആസ്പെയർ ബിൽഡിംഗ് വില്ലേജിയോ.